സിനിമാ താരങ്ങളുടെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം കായിക താരങ്ങളുടെ വിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വനിതയിലൂടെ രണ്ട് വനിതാ കായിക താരങ്ങളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടന്റെ കായിക ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് വനിതയിൽ ആദ്യം. സ്കൂൾ ലെവലിലാണ് എൻ്റെ സ്പോർട്സ് ഞാൻ തുടങ്ങി വെച്ചത്. സ്കൂളിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെ നോക്കുമ്പോൾ 8ാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിലെ നാഷണൽ ചാമ്പ്യനാണ്, ലോങ് ജമ്പ്. ഇതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ഈവൻറ്റും ചെയ്യും. അത് ചെയ്യുന്ന നോക്കി ഞാൻ 100 ചെയ്യുമായിരുന്നു, 200 ചെയ്യുമായിരുന്നു, 800 ചെയ്യുമായിരുന്നു. അപ്പോൾ 800 ഞാൻ സ്കൂളിൽ സ്റ്റേറ്റ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ സ്കൂളിൽ ഇപ്പോൾ 10ാം ക്ലാസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ആക്ച്വലി സ്കൂൾ നാഷണൽ റെക്കോർഡ് ഹോൾഡറായിരുന്നു. 78 ഞാൻ സ്കൂൾ നാഷണൽസിൽ ന്യൂ നാഷണൽ റെക്കോർഡ് ഇട്ടു. അത് കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ നാഷണൽ റെക്കോർഡ് 19 വർഷം നിലനിന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കോളേജിൽ ആക്ച്വലി ഞാൻ പ്രീ ഡിഗ്രി സ്പോർട്സ് ഹോസ്റ്റലിൽ മേഴ്സി കോളേജ് പാലക്കാടിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങി വെച്ചാൽ അവിടുന്ന് ഈ സ്കൂൾ നാഷണൽസ് കഴിഞ്ഞ് എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഞാൻ എല്ലാ നാഷണൽസിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ നാഷണൽസ് കഴിഞ്ഞ് വെച്ച ശേഷം ഇൻ്റർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പിന്നെ കോളേജിൽ വന്നു കഴിച്ചിട്ട് പ്രീ ഡിഗ്രി 2 വർഷം ഞാൻ പഠിച്ചപ്പോൾ 2 യൂണിവേഴ്സിറ്റി ഇൻ്റർ യൂണിവേഴ്സിറ്റി ഞാൻ ചാമ്പ്യനാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിത ലോങ് ജമ്പ് ഫസ്റ്റ് ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണ്, 6 മീറ്റർ ക്രോസ് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ അങ്ങനെ ആ ഒരു നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി എടുക്കുക. ആ ഇൻ്റർ യൂണിവേഴ്സിറ്റി റെക്കോർഡ് 22 ഇയേഴ്സ് നിലനിന്ന് അത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനായിട്ടുള്ള മയുഗ ജോണിയാണത് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നാഷണൽസിലേക്ക് പിന്നെ എല്ലാ വർഷവും ജൂനിയർ 10th ആക്ച്വലി പ്രീ ഡിഗ്രി മുതൽ ഞാൻ നാഷണൽ ചാമ്പ്യൻ. അങ്ങനെ 8 ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂസ് ലോങ് ജമ്പ് നാഷണൽ ചാമ്പ്യനാണ്. നാഷണൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇനിയിപ്പോൾ അടുത്ത എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് പോകുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഇൻവിറ്റേഷൻ മീറ്റുണ്ട്. ആ മീറ്റിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഞാനും കേരളത്തിൽ നിന്ന് ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിരുന്നത്, ഞാനും പി ടി ഉഷയും. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ, ഞങ്ങൾ 2 പിന്നെ വേറെ ഒരു 3 പെൺകുട്ടികളും കൂടി ഉണ്ടായിരുന്നു, ഗീത, സുഷി, ഏഞ്ചൽ, മേരി. അങ്ങനെ ഞങ്ങൾ 5 പേരുടെ ടീമായിരുന്നു, 4 പേര്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ റിലേ ടീം ഓടി ഞങ്ങൾ ഫസ്റ്റ് വന്നു അവിടെ. പിന്നെ ലോങ് ജമ്പിന് ഞാൻ ഫസ്റ്റ് വന്നു. അത് കഴിഞ്ഞ ശേഷം അതും എൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു ഫസ്റ്റ് ഒരു യാത്രയെ തന്നെ ഞാൻ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം 81 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടോക്കിയോയിൽ. അതിപ്പം ഫസ്റ്റ് മെഡൽ, ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് മെഡൽ മേടിക്കുന്ന ഫസ്റ്റ് കേരളത്തിലെ താരമാണ് ഞാൻ, ഏഷ്യൻ ലെവലിൽ ഒരു മെഡൽ മേടിക്കുന്ന വ്യക്തി. അത് കഴിഞ്ഞ ശേഷം എം ഡി വത്സമ്മ ഞങ്ങൾ ഒരുമിച്ച് ടീമിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് പേരായിരുന്നു മലയാളീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം 4x4 റിലേ ടീം ഞങ്ങളവിടെ ബ്രോൺസ് വിൻ ചെയ്തു. പിന്നെ 82 ഏഷ്യൻ ഗെയിംസ്. 82 ഏഷ്യൻ ഗെയിംസിന് മുന്നിലായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യ ഇന്ത്യൻ വനിതയാണ് ഞാൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോമൺവെൽത്തിന് അന്ന് ഞാൻ കോമൺവെൽത്തിന് ഞാൻ അവിടെ 5ാമതായിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. 6x23 ചെയ്തിട്ട് എൻ്റെ ബെസ്റ്റ് കരിയർ ബെസ്റ്റ് ഞാൻ അവിടെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഏഷ്യൻ ഗെയിംസ്. നിർഭാഗ്യമെന്ന് പറയാം, എനിക്ക് അവിടെ ഗോൾഡ് വിൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് സിൽവർ മെഡലാണ് കിട്ടിയത്. ഇതൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും എനിക്ക് എൻ്റെ ഒളിമ്പിക്സിന് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ചാൻസ് കിട്ടാത്ത ഒരു അവസരം വന്നു. അപ്പം ഞാൻ എൻ്റെ ഈവൻറ്റ് തന്നെ ഞാൻ സ്വിച്ച് ഓവർ ചെയ്തിട്ട് ഞാൻ 400 ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഏഷ്യൻ ട്രാക്കിനും ഫീൽഡിനും ഞാൻ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നാഷണലി ഞാൻ വിൻ ചെയ്തു, അതേപോലെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തു ട്രാക്കിലും ഫീൽഡിലും. അതുപോലെ റിലേ ടീമിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അശ്വിനി നച്ചപ്പ, വന്ദന റാവു, വന്ദന ശാൻബാവു, ഷൈനി അബ്രാം, ഇപ്പോഴത്തെ ഷൈനി വിൽസൺ. അപ്പം ഞങ്ങൾ നാല് പേരാണ് ഇന്ത്യക്ക് വേണ്ടി ഓടിയത്. അപ്പം ഞങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് വരെ എത്തി. അന്നത്തെ പെർഫോമൻസ് അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് അന്ന് ഞങ്ങൾക്ക് ഒരു ഇതേപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രോട്ടീൻ പൗഡറോ പ്രോട്ടീൻസോ അതേപോലെ ഡോപ്പിങ്ങോ ഒന്നും നമ്മൾ ചെയ്യാത്ത, ശരിക്കും പറഞ്ഞാൽ പഴയ കാല അത്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാച്ചുറൽ അത്ലറ്റ്സാണ്. ഞാനും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് തന്നെ ഞാൻ 80 ഒളിമ്പിക്സിൻ്റെ ക്യാമ്പിൽ വെച്ച് പട്ടിയാലയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്.
കണ്ടുമുട്ടുന്ന അത് അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും. പിന്നെ ഒളിമ്പിക്സിൻ്റെ ക്യാമ്പ് വെച്ചിട്ട് 2 മാസത്തെ പരിചയം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് ആ 2 മാസത്തെ പരിചയം വെച്ചിട്ട് പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നാൾ. പിന്നെ 81 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡർ 81 അതിൻ്റെ ക്യാമ്പും ഞങ്ങൾക്ക് പട്ടിയാലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടെ ചേർന്ന് ചേട്ടനാണ്, ചേട്ടൻ ജംഷഡ്പൂർ ടാറ്റയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ക്യാമ്പിലേക്ക് വരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം മാരേജിൻ്റെ ഇതിലേക്ക് ഞങ്ങൾ ഡിസിഷൻ എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ജൂൺ ജൂലൈ സെപ്റ്റംബർ ആഗസ്റ്റ് 17 ഞങ്ങൾ പറഞ്ഞത്. അതും ഞങ്ങൾ ജംഷഡ്പൂർ വെച്ചായിരുന്നു, രജിസ്റ്റർ മാരേജ് ആയിരുന്നു. കാര്യം വീട്ടുകാർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ ജംഷഡ്പൂർ വെച്ചാണ് ഞങ്ങളുടെ മാരേജ് നടന്നത്. പിന്നീട് ഞാൻ അതിന് ശേഷം ഈ മാരേജ് കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ഞാൻ ജംഷഡ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ജംഷഡ്പൂർ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് പിന്നീട് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുള്ളിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കംപ്ലീറ്റ് ജംഷഡ്പൂർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ ശേഷം 81 82 സെപ്റ്റംബറിൽ ഞാൻ ആക്ച്വലി ഞാൻ ടിസ്കോയിൽ ജോയിൻ ചെയ്യുകയാണ്. ഹസ്ബൻഡ് അവിടെ ഉള്ളതുകൊണ്ട് ഞാനും ടിസ്കോയിൽ ജോയിൻ ചെയ്തു. ടിസ്കോ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസ് എല്ലാം ഞാൻ ഞാൻ ആക്ച്വലി ടാറ്റയിലാണ് കംപ്ലീറ്റ് വർക്കൗട്ട് എല്ലാം ചെയ്തു. അത് ഇൻസെൽഫ് ജയാഡി ടാറ്റ എങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഏത് സമയം ഞങ്ങൾ അത്ലറ്റ്സിനാണേലും ഏത് പ്ലെയേഴ്സിനെ ആണേലും പുള്ളി വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. ആക്ച്വലി ഞാൻ 400 ലോങ് ജമ്പിൽ നിന്ന് ഞാൻ 400 ഷിഫ്റ്റ് ചെയ്യാൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒറ്റൊരു കാരണം മാത്രമാണ്. പുള്ളി ഒരു 400 റണ്ണറായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എന്നോട് പറഞ്ഞ് ഇനി ഫോൺ ആക്ച്വലി നമ്മൾ ഒളിമ്പിക്സിൽ എനിക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞു, ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് എല്ലാ ഇവൻറ്റും കഴിഞ്ഞു. ഇനി ഒളിമ്പിക്സ് ഒരു ലക്ഷ്യമിടുന്ന പെടണമെങ്കിൽ കാര്യം എനിക്ക് 80 ഒളിമ്പിക്സ് എൻ്റെ ഒരു ഞങ്ങളുടെ ഈ ലവ് ഫെയർ കാരണം മാത്രമാണ് എൻ്റെ ഒളിമ്പിക്സ് മിസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ഇൻസ്പിറേഷൻ പുള്ളിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. ആ വാശി എന്നോട് പറഞ്ഞ് ഇനി 80 ഒളിമ്പിക്സിൽ 84 സമയത്ത് ഞാൻ റെസ്റ്റിലും ഇതിലായിരുന്നു എൻ്റെ മോൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. മോൻ്റെ പ്രഗ്നൻസിയുടെ ആ സമയം ഞാൻ അതിനുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടികളുണ്ടായ ശേഷം നമുക്ക് പിന്നെയും സ്പോർട്സിനേക്ക് എനിക്ക് എന്നെ കൊണ്ടുവന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത് തന്നെ. ഇപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 2 കുട്ടികളാണ്. മൂത്ത മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മോൻ ഇപ്പം സൂരജ്കുട്ടൻ എന്നാണ്. സൂര്യകുട്ടൻ ആക്ച്വലി ഒരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. അവൻ്റെ ഒരു ടെന്നീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ട് ടെന്നീസൊക്കെ നിർത്തി ഇപ്പം പഴയ സ്റ്റഡീസിലേക്ക് ഇപ്പം ആക്ച്വലി MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ അവനൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. 2 മോൻ സുജിത്ത് കുട്ടനാണ്. ഇപ്പോൾ സുജിത്താണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ ഇപ്പം ആക്ച്വലി അച്ഛൻ ഒരു മരിച്ചെന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. എപ്പോഴും അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അവൻ സ്പോർട്സിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു സുജിത്തിന്. പക്ഷേ സുജിത്തിനെ ഞങ്ങൾ സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ അവനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. ഇവൻ എന്തായാലും ഉണ്ട്, ഇവനെ നമുക്ക് സ്പോർട്സിനേക്ക് പ്രൊമോട്ട് ചെയ്യണം. അവനെ ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നാൽ ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ഞാൻ ആദ്യം തന്നെ ഇവനെ 9 പഠിക്കുമ്പോൾ ഞാൻ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലേക്ക് ഞാൻ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് മാറ്റി. 9-ഉം 10-ഉം അവൻ അവിടെ പഠിച്ചത്. അപ്പോൾ അവൻ കോമൺ ആയിട്ട് അവന് കുറേ ഇവൻറ്റുകൾ ചെയ്തു. ഹൈ ജമ്പിന് അവന് നാഷണൽ പ്ലേസ് ഉണ്ട്, സബ് ജൂനിയർ സെക്ഷനിൽ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം 10 കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തോട്ട് ഞങ്ങൾ ഇവനെ കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇവനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്പ്രിൻറ്റിലേക്ക് മാറ്റണം. പിന്നെ ആ വർഷം തന്നെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് സ്പ്രിൻറ്റ്സിലേക്ക്. തീർച്ചയായിട്ടും അവൻ ആ വർഷം തന്നെ അവൻ 10-8 ചെയ്ത് അവൻ നാഷണലിൽ ഫസ്റ്റ് വന്നു. പിന്നെ അവിടെ സ്കൂൾ നാഷണൽസ് അവൻ ഫസ്റ്റ് വന്നു. സെക്കൻഡ് ഇയറും സെയിം അവൻ ആ ഗ്രാജുവലി അവൻ സ്പീഡ് നമ്മൾ ആ ഒരു ഫോക്കസ് ഇട്ടിട്ടുണ്ട്. അവന് ഓരോ വർഷവും ഇന്ന ടാർഗറ്റ് ഇട്ടുണ്ട്. ആ ടാർഗറ്റിനനുസരിച്ച് അവൻ മൂവ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ വർഷവും അത് തന്നെയാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഇതേപോലെ സ്പോർട്സിന് ഞങ്ങൾ ഇവൻ്റെ ആക്ച്വലി ഇവൻ്റെ റേസ് എപ്പോഴും കോമ്പറ്റീഷന് പോകുമ്പോൾ ഞാനാണ് കൂടെ പോകുന്നത്, ഹസ്ബൻഡ് വരത്തേ. കാരണം ഞങ്ങൾ സ്വന്തം കുട്ടികളുടെ ആണെങ്കിൽ ഇവൻ അക്കാഡമിയിലെ കുട്ടികൾ ഓടുമ്പോൾ നമുക്ക് ഒരു കോച്ചായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പുള്ളിക്ക് ആ ഒരു ടെൻഷൻ പുള്ളിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നോട് പറയും നീ പൊയ്ക്കോ. എപ്പോഴും ഞാൻ ഉള്ള കോമ്പറ്റീഷൻസൊക്കെ ഞാൻ തന്നെയാണ് പോകാറ്.
പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഈ തവണ എവിടെയെങ്കിലും ട്രിവാൻഡ്രം തിരുവനന്തപുരത്തല്ലേ സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നത്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ കുട്ടികളോടും കൂടെ ഒരുമിച്ച് പോവാം. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് മീറ്റിന് ഇവൻ്റെ റേസിന് എന്തൊക്കെ ഡെവലപ്പിൻ്റെ എന്തെല്ലാം കറക്ഷൻ, നമുക്ക് റേസ് ഒരു കോമ്പറ്റീഷൻ റേസ് വരുമ്പോഴാണ് നമുക്കത് കറക്ഷൻ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ സ്കൂളിൻ്റെ സ്റ്റേറ്റ് മീറ്റിന് പോകുന്നത്. അപ്പോൾ അവിടെ വച്ച് ഞങ്ങൾക്ക് പല സംഭവങ്ങളും സംഭവിച്ചു. അതിനുശേഷവും ഇവനെ നമുക്ക് പിന്നെ ഇവനെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് കൂടുതലും ബുദ്ധിമുട്ട്. കാര്യം അച്ഛനും ഇവനും മോനുമായിട്ട് കുറേ കണ്ടവാൻ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒന്ന് തിരിഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് സമയമെടുത്തു ഇവനെ. രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് 2009-10. അപ്പോൾ ആ ഞങ്ങൾ തുടങ്ങിയപ്പം തന്നെ ആക്ച്വലി ഞങ്ങളൊരു 11 കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്, മേഴ്സിക്കുട്ടൻ അത്ലറ്റിക് അക്കാഡമിയിൽ നിന്നാണ്. അപ്പം തേവര കോളേജിലും മഹാരാജാസ് ഗ്രൗണ്ടും ഞങ്ങൾ രണ്ടും കൂടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുട്ടികൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളൊരു വീട് റെൻ്റ് എടുത്തിട്ട് ആ അക്കാഡമി ഞങ്ങൾ ഫുൾ സെറ്റിലായിട്ട് ഞങ്ങൾ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ആൺകുട്ടികളെയും ഞങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ ആൺകുട്ടികളുടെ അക്കോമഡേഷൻസൊക്കെ പ്രോബ്ലം ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും അവരെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് ഓൺലി ഗേൾസ് തന്നെയാക്കി. സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് ഓൾറെഡി 15 കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അതിനപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. സെക്കൻഡ് ഇയർ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നു, തേർഡ് ഇയർ അതേപോലെ സപ്പോർട്ട് തന്നു. പിന്നെ കുറച്ച് വെൽ വിഷസ് ആൾക്കാരുണ്ട്, അവരുടെയും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. ഞങ്ങൾ എടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 11-13 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറിച്ച് ഞങ്ങൾ എടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സും ചെയ്യാത്ത കുട്ടികൾ വേരിയസ് പാർട്ടിൽ ഞങ്ങളുടെ സെലക്ഷൻ രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല സ്ഥലത്തും കേരളത്തിൽ ഓൾ ഓവർ ഇന്ത്യ, ഇൻറ്റീരിയൽ ഏരിയയിൽ, മലയോര പ്രദേശങ്ങളിൽ, ഇടുക്കി ദെൻ മലബാർ ഏരിയയിൽ, ഞങ്ങൾ ഏറ്റവും അങ്ങ് എൻ്റിൽ പോയിട്ട് വേരിയസ് പാർട്ടിൽ ഞങ്ങൾ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് ഞങ്ങളൊരു ക്യാമ്പ് നടത്തും. ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ഫൈനൽ ഓഫ് എക്സ്പേർട്ട് കോച്ചസിനെ വെച്ചിട്ട് എല്ലാം ഗവൺമെൻറ് സപ്പോർട്ട് എല്ലാം കൂടിയിട്ട് ഞങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളൊരു ഇതായിട്ടാണ് ക്യാമ്പ് കാണുന്നത്. എന്നിട്ട് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പിന്നെ എഗെയിൻ വീഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡ് ഔട്ട് ചെയ്തിട്ട് പിന്നെയാണ് ബെസ്റ്റ് കുട്ടികളെ, അതിൽ നിന്നും ചിലപ്പം ഇല്ലേ ഫസ്റ്റ് ഇയർ ഞങ്ങളൊരു വീഡ് ഔട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അത് ശേഷം നമ്മൾ കോച്ചിങ് പ്രൊഫഷണൽ ആളെ തന്നെ നന്നായിട്ട് ഞങ്ങൾ എക്സ്പേർട്ടുള്ള കോച്ചസുണ്ട്, പിന്നെ പ്ലസ് ഞാനുണ്ട്. പിന്നെ ഞങ്ങളൊരു ഇത് അക്കാഡമിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ആക്ച്വലി ഈ കുട്ടികളെ എടുക്കുന്ന ഒരു 8 ഇയേഴ്സ് പ്ലാൻ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ എടുക്കുന്നത്. വെച്ചപ്പോൾ അവരുടെ കോളേജ് ലെവൽ വരെ ഞങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് ഞങ്ങൾ ആഡ് ചെയ്യാമെന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഇതോടുകൂടിയാണ് ഞങ്ങളിത് മുന്നോട്ട് പോയിരിക്കുന്നത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വ്യക്തികളെ ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങൾ കുട്ടികളെ എടുക്കുന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ എടുക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികളെ എടുക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഫൈനാൻഷ്യലി ഞങ്ങൾ വെരി കുറച്ച് പുറകോട്ടാണ്. ഞങ്ങൾ അതിൽ വെൽ വിഷസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ മെയിൻലി സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മളെപ്പോലെയുള്ളവർ തുടങ്ങുമ്പോൾ നമുക്കതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഈവൻ ഗവൺമെൻറ് വരണം. പിന്നെ അതുപോലെ ഈ നമ്മുടെ സ്പോർട്സ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ തുടങ്ങുമ്പോൾ അതിന് ഒരു സപ്പോർട്ടായിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കിത് മുന്നോട്ട് പ്രവർത്തിച്ച് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് അക്കാഡമിയിൽ കുറച്ച് പിള്ളേരുണ്ട്, ആ കുട്ടികളുടെ ഞാൻ ഈ ഒരു നാഷണൽസ് നമ്മൾ ഈ അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എയിം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഒളിമ്പിക്സ് വരെ നമ്മളെ ഈ കുട്ടികളെ എനിക്ക് എത്തിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഈ തുടങ്ങി വെച്ച് തന്നെ എനിക്ക് ഒളിമ്പിക്സിലൊരു മെഡൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആ ഒളിമ്പിക്സിലൊരു മെഡലാണ് എൻ്റെ കുട്ടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർ നല്ല കോളേജും നല്ല സ്കൂൾ നല്ല സ്പോർട്സിലും നന്നായിട്ട് ചെയ്യുന്ന കോളേജും സ്കൂളും ഒക്കെ അവർ തന്നെ കണ്ടുപിടിച്ചു, അവിടെ ഹോസ്റ്റലാക്കി.